ദുബായിൽ ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ സമ്മേളനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ലെങ്കിലും പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ആ ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ സമ്മേളനം സംഘടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സർക്കാർ ലക്ഷങ്ങൾ മുടിച്ച് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കി അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നല്ല അവിടെ ലോക കേരള സഭയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ സംഘടനകളൊക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അത് എന്നുള്ളത് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും ബാക്കി ഇവിടെ നിന്ന് പോകുന്ന സ്പീക്കർ ബാക്കി നേതാക്കൾക്കും നേതാക്കൾക്കുമൊക്കെയുള്ള യാത്രാ ചെലവുകൾ സർക്കാർ വഹിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്തു ലോക കേരള സഭ എന്ന ആശയം മുന്നോട്ട് വച്ചതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഏത് വിധത്തിൽ വേണം എന്നുള്ളതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ മറ്റൊരു ഘട്ടം ദുബായിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക കേരള സഭാ അംഗങ്ങൾ പങ്കെടുക്കുന്നു ഒപ്പം ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി ഈ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി എൻ ആർ ഐ വനിതാ സെൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി ഒപ്പം വിമാന വിദേശ വിമാന കമ്പനികളുമായി ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിദേശ വിമാന കമ്പനികളുമായി നോർക്കയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ടിക്കറ്റിൽ ഇളവ് നൽകുന്നു അതിപ്പോൾ ഒമാനെയറുമായിട്ടുണ്ട് ഖത്തറയറുമായിട്ട് ആ ഒരു പങ്കാളിത്തം ഉടൻ തന്നെ ഒപ്പുവയ്ക്കും എന്നുള്ള പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി ഒട്ടേറെ പദ്ധതികൾ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നു ഒപ്പം പ്രവാസികൾക്ക് വേണ്ടി ഒരു കോൾ സെൻറ്റർ എക്സ്ക്ലൂസീവായി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു കോൾ സെൻറ്റർ പ്രഖ്യാപിക്കുന്ന തീരുമാനം ആ യോഗത്തിൽ ഉണ്ടായി അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സിനെ നവീകരിച്ച വെബ്സൈറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടായി അങ്ങനെ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളിൽ കാതലായിട്ടുള്ള ചർച്ചകൾ അവർക്ക് മാത്രമായി ഗൾഫ് നാടുകളാണല്ലോ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രവാസ മേഖല എന്ന് പറയുന്നത് ഗൾഫ് നാടുകളാണ് അപ്പോൾ അവിടെയുള്ള പ്രതിനിധികളുമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കൂടിക്കാഴ്ച അവരു അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനുള്ള ഒരു വേദിയൊരുക്കൽ അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പശ്ചിമേഷ്യൻ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം പ്രവാസി ഭാരതീയ ദിവസത്തിന് ഗൾഫ് നാടുകളിൽ നിന്ന് പോയിട്ടുള്ള പ്രതിനിധികളുണ്ട് ആ പ്രതിനിധികൾ എല്ലാവരും കൂടി ഗൾഫ് നാടുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും സമയക്കുറവ് മൂലം അതില്ലായിരുന്നു അതിന് വലിയ പരാതി അവസ്ഥ നമുക്കറിയാം അവിടെ വാരാണസിയിൽ പ്രധാനമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടി പോലെയാണ് പ്രവാസി ഭാരതീയ ദിവസം സമ്മ സംഘടിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഗൾഫ് നാടുകളിലുള്ള സംഘടനകളെ കേൾക്കാൻ കൃത്യമായിട്ടുള്ളൊരു വേദി ഒരുക്കുക എന്ന ലോക കേരള സഭയുടെ ആശയം അതാണ് അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി ഈ ലോക കേരള സഭ അംഗങ്ങൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക കേരള സഭ അംഗങ്ങൾ അറുപത്തിയാറ് പേരാണ് മൊത്തമുള്ള മുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ അറുപത്തിയാറ് പേർ ഈ പശ്ചിമേഷ്യൻ്റെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവരുടെ ഒരു പ്രത്യേക പ്രതിനിധി സമ്മേളനം അവിടെ നടന്നു ഈ അറുപത്തിയാറ് അംഗങ്ങളുടെ മാത്രം അതിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ട് ഇതാ ലോക കേരള കേരളസഭ ആളില്ല പരിപാടിയായി മാറിയിരിക്കുന്നു എന്ന തരത്തിൽ വരെ വ്യാജ പ്രചരണം നടത്തി ഈ അറുപത്തിയാറ് പേർ മാത്രം പങ്കെടുത്തൊരു സെഷനായിരുന്നു അത് ബാക്കിയുള്ള സംഘടനാ പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഉദ്ഘാടന സെഷൻ അവർക്ക് എല്ലാവരും കൂടിയിട്ടുള്ള മറ്റു സെഷനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രതിനിധി സമ്മേളനം അത് പ്രത്യേക ഒരു സെഷനായിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ട് ആളില്ല പരിപാടിയായി മാറിയിരിക്കുന്നു എന്ന പ്രചരണം നടത്തി മറ്റൊന്ന് ഈ ആശാശരത്തും സംഘവും അവതരിപ്പിച്ച കലാപരിപാടികളുമായി ബന്ധപ്പെട്ടാണ് ഒടുവിൽ ആശാശരത്ത് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു പത്ത് ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കിയാണ് അവർ ലോക കേരള സഭ സഭാംഗം കൂടിയാണ് ഞാനും എൻ്റെ കുട്ടികളും ആ കലാവിരുന്ന് അവിടെ അവതരിപ്പിച്ചത് എന്ന് അതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ഏഴു ലക്ഷം രൂപ ഞാൻ വാങ്ങി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു എന്ന് എവിടെ നിന്നാണ് ഈ കണക്കുകൾ കിട്ടുന്നത് എന്തിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് ഗൾഫ് നാടുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നിരന്തരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകണം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് ചില കാര്യങ്ങളുണ്ടായി ജുമൈറയിൽ ദുബായ് പോലീസിൻ്റെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനുണ്ട് ആ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിൽ മലയാളം കൂടി ഒരു ഭാഷയായി ഇനി മുതൽ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രിയുടെ സന്ദർശനം മുഖ്യമന്ത്രി അവിടെ ആ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു അപ്പോൾ അവിടുത്തെ പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം മലയാളം കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ദുബായ് ഭരണാധികാരി റാഷിദ് അൽ മക്തും അദ്ദേഹം കേരളം സന്ദർശിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരിക്കുന്നു സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ടാകും അപ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മകൾ നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ ദുബായ് പോലെയുള്ള യു എ ഇ പോലെയുള്ള ഇടങ്ങളിൽ കൃത്യമായി അറിയിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു വേദികൾ ഒരുങ്ങുന്നതിനെ നാം എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ നാനാവിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട് കേരളം എന്ന നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ലോകത്തിൻ്റെ മുന്നിൽ ഒരു മഹാത്ഭുതമായി നിറഞ്ഞു നിൽക്കാൻ തുടങ്ങുന്നത് എന്ന് നാം എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം പ്രവാസ ലോകത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും നാം കാണണം അതിപ്പോൾ യു ഡി എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരായാലും പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ എവിടെ വിട്ടുവീഴ്ച ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പ്രതികരിക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളെയും രാഷ്ട്രീയ വൈരം മറന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വേണം കാരണം അത്രമേൽ നിർണായകമാണ് പ്രവാസികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം എന്ന യാഥാർത്ഥ്യം നാം മറക്കാതിരിക്കണം